അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മുടെ സംവാദം വളരെയധികം ക്ഷമയോടെ വീക്ഷിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. വയനാട് അടുത്തുണ്ടായ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക്, ദുരിതമനുഭവിക്കുന്നവർക്ക് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. ആ ദുരന്തത്തിൽ മരണപ്പെട്ടുപോയ വിശ്വാസികൾക്ക് ഖബറിടം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ സംവാദം ആരംഭിക്കാം. നമ്മുടെ വിഷയം എന്താ? ഇവിടെ നാളിതുവരെ മുജാഹിദുകൾ വാദിച്ച വാദം, അഥവാ അള്ളാഹുവിൻ്റെ മഹാന്മാരോട് അവരുടെ ഖബറിങ്കൽ വന്നോ അല്ലാതെയോ എന്ത് സഹായം ചോദിച്ചാലും അത് ശിർക്കാണ് എന്നാണ് മുജാഹിദുകൾ വാദിച്ചത് അല്ലേ? എന്നാൽ അത് ശിർക്കല്ല. അത്തരം മുജാഹിദുകൾ പറയുന്ന വാദം ശരിയല്ല, ശിർക്കിന് മുജാഹിദുകൾ നൽകുന്ന മാനദണ്ഡം തന്നെ ശരിയല്ല എന്ന് സുന്നികൾ കാലങ്ങളായത് പറയുകയാണ്. എന്നാൽ ഇവിടെ നോക്കൂ, ഞങ്ങൾ നൽകിയ തെളിവെന്താണ്? സൂറത്ത് നിസാ 64-ാമത്തെ ആയത്ത്. എന്താണ് ആയത്തിലെ ആശയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഇത് ഞങ്ങൾ കൃത്യമായി ആയത്തും അതിൻ്റെ തഫ്സീറും മുജാഹിദുകൾ തന്നെ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണങ്ങളും ഞങ്ങളിവിടെ ഇട്ട് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ മൗലവിയുടെ ഒരു ദുരവസ്ഥ നോക്കൂ. അഥവാ കഴിഞ്ഞ തവണ മൗലവി പറഞ്ഞു, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിങ്കൽ വന്ന് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാൻ, നബി തങ്ങളോട് ആവശ്യപ്പെടുക, റസൂലുള്ളാഹി ഖബറിങ്കൽ വന്ന് എൻ്റെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി നബിയെ അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെടലിൽ എവിടെയാണ് ശിർക്ക് എന്ന് മൗലവി ഇങ്ങോട്ട് ചോദിക്കാണ്. അൽഹംദുലില്ലാ, വളരെയധികം സ്വാഗതാർഹമായ വിഷയമല്ലേ? നാളിതുവരെ ശിർക്കായിരുന്നു അവർക്ക്. കാരണം ഖബറിങ്കൽ വന്ന് അവരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടലാവട്ടെ, അല്ലെങ്കിൽ അവരോട് ഡയറക്റ്റ് മറ്റ് വല്ല കാര്യങ്ങളും ചോദിക്കലാവട്ടെ, ഒക്കെ ശിർക്കായിരുന്നു മുജാഹിദീങ്ങൾക്ക്. എന്നാൽ ഈ ശംസുദ്ദീൻ മൗലവി, ശംസുദ്ദീൻ പാലത്ത് മൗലവി എന്ന് പറയുന്ന ആൾ കേരളത്തിൽ അറിയപ്പെട്ട വടാ മൗലവിയാണ്. ഇവരുടെ വലിയ പ്രാസംഗികനാണ്, ഇവരുടെ കോളേജിലെ അധ്യാപകനാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ബടാ മൗലവി, മൗലവിയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു വിഷയമാറ്റം, അത് തീർത്തും ഒരു സ്വാഗതാർഹമല്ലേ? ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു, അൽഹംദുലില്ലാ. പക്ഷേ ഈ വാദത്തിന് വളരെ ചുരുക്കം മണിക്കൂറുകൾ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ എന്നതിൽ വലിയ ദുഃഖമുണ്ട്. കാരണം അതേ മൗലവിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, സംഘടനാ കൂച്ചുവിലങ്ങോ അതല്ല മറ്റെന്തെങ്കിലും പ്രതിസന്ധി കൊണ്ടോ എന്നറിയില്ല, ഖബറിങ്കൽ വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതിൽ എവിടെയാണ് ശിർക്കെന്ന് ചോദിക്കുന്ന മൗലവിക്ക് അതേ മൗലവി കുറച്ച് മണിക്കൂറുകൾക്ക് കഴിഞ്ഞ് പിന്നെ വീണ്ടും വന്ന് പറയുന്നു, എവിടെ നിന്നും ഏത് ഭാഷയിൽ നിന്നും എത്രായിരം പേർ ഒരേ സമയം വിളിച്ചാലും കേൾക്കാനും ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ തേടിയാൽ അത് ശിർക്ക് തന്നെ എന്ന് പറയുന്നു. ആദ്യം പറഞ്ഞു റസൂലുള്ളാഹി ഖബറിങ്കൽ പോയി കേൾക്കുമെന്ന വിശ്വാസത്തോടെ ചോദിച്ചാൽ എവിടെ ശിർക്ക്? പിന്നെ പറയുന്നു വിദൂരത്ത് നിന്ന് പല ഭാഷയിൽ പല കോണിൽ വിളിക്കുമ്പോൾ ശിർക്ക്. അതാണോ ശിർക്കിൻ്റെ മാനദണ്ഡം? എത്ര ആളുകൾ ഒരുമിച്ച് തേടലാണ്, അല്ലെങ്കിൽ എത്ര ഭാഷയിൽ തേടലാണ്, എത്ര അടുത്ത് വെച്ച് തേടലാണ് എന്നതാണോ ശുരുക്കിൻ്റെ മാനദണ്ഡം? അപ്പോൾ ആ ദൂരപരിധി എത്രയാണ്? 5 കിലോമീറ്ററാണോ 10 കിലോമീറ്ററാണോ? അപ്പോൾ ദൂരപരിധി വെച്ചാണോ ശുരുക്കിൻ്റെ മാനദണ്ഡം? എന്തൊരു വികലമായ വാദമാണ്! സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവരുടെ ടോപ്പ് മൗലവിയിൽ നിന്ന് തന്നെ ഇങ്ങനെ വൈരുദ്ധ്യാത്മകമായ നിലപാടുകൾ ഉണ്ടാകുമ്പോൾ സങ്കടം എന്നല്ലാതെ എന്ത് പറയാനാണ്? ഇതേ ശംസുദ്ദീൻ മാലത്ത് എന്ന ടോപ്പ് മൗലവി തന്നെയാണ് മുമ്പ് ജിന്നി വിഷയത്തിൽ, അഥവാ ജിന്ന് നമ്മളെ ഹിദായത്തിലാക്കും, അതുപോലെ ജിന്ന് നമുക്ക് കൂട്ടുകാരനായി കിട്ടിയാൽ ജിന്ന് നമ്മെ സഹായിക്കും, അതുപോലെ അപകടങ്ങളിൽ നിന്ന് ജിന്ന് നമ്മെ രക്ഷിക്കും, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പച്ചയായി പ്രസംഗിച്ചത് ഇന്നും യൂട്യൂബിലുണ്ട്. ആരുടെ? ഈ ശംസുദ്ദീൻ പാലത്ത് മൗലവിയെ. അദ്ദേഹം അത് പിന്നീട് അത് പറഞ്ഞു, അതൊക്കെ ഞാൻ, അതൊക്കെ എനിക്ക് അബദ്ധം സംഭവിച്ചതാണ്. അപ്പം അന്ന് ആ വിഷയം പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലായിരിക്കും? അപ്പം ഇങ്ങനെ വൈരുദ്ധ്യാത്മകമായ ഷിർക്കിനെ മണിക്കൂറുകൾക്ക് ശേഷം തൗഹീദാക്കുക, തൗഹീദിനെ വീണ്ടും ഷിർക്കാക്കുക, ഇങ്ങനെ വൈരുദ്ധ്യാത്മകമായ നിലപാടുകൾ ആണ് നമ്മുടെ പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ചിരുന്ന ശംസുദ്ദീൻ പാലത്തി എന്ന മൗലവിയുടെ പക്ഷത്തു നിന്നുണ്ടായത്. എന്തൊരു കഷ്ടമാണ്! സുബ്ഹാനല്ലാഹ്. ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ വ്യക്തമായി ഈ വിഷയം മനസ്സിലാക്കണം. മുജാഹിദുകൾ ഇങ്ങനെ വൈരുദ്ധ്യാത്മകമായ നിലപാടുകൾ പറയുമ്പോൾ ഇവിടെ നിഷ്പക്ഷമതികളിൽ നിന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ദീനാണോ ഇവർ പറയുന്നത്? തനിച്ച നിഫാഖിൻ്റെ പണിയല്ലേ ഇവരെടുക്കുന്നത്? ഷിർക്കിനെ തൗഹീദാക്കുക, തൗഹീദിനെ വീണ്ടും ഷിർക്കാക്കുക, എന്തൊരു കഷ്ടമാണ്! സുബ്ഹാനല്ലാഹ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്കൽ പോയി
ഓ നബിയേ, എൻ്റെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ആവശ്യപ്പെടണം എന്നതാണ് സൂറത്ത് നിസാ 64-ാമത്തെ ആയത്തിൻ്റെ ആശയം എന്നത് ഞങ്ങൾ തഫ്സീറുകൾ കൊണ്ട് തെളിയിച്ചപ്പോൾ നമ്മുടെ മൗലവി അങ്ങനെയല്ല അർത്ഥം, അത് അള്ളാഹുവിനോടുള്ള ശുപാർശയാണ് എന്ന് വലിയ ഗുരുതരമായ ഒരു കോട്ടിമാറ്റൽ നടത്താൻ ഇവിടെ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങൾക്കിടയിൽ സ്വന്തം അലിസ്ലാഹിലെ അർത്ഥം പോലും, അലിസ്ലാഹ് കൊടുത്ത അർത്ഥം പോലും മൗലവിക്ക് പിന്നെ മാറ്റി പറയേണ്ടി വന്നു, അഥവാ അതിനെ മാറ്റി വെക്കേണ്ടി വന്നു. കാരണം അലിസ്ലാഹിൽ പറഞ്ഞത് നബിയോട് ആവശ്യപ്പെടണം എന്നതാണ് തഫ്സീർ ഇബ്നു കസീറിൽ ഉള്ളത് എന്ന് നമ്മളിവിടെ പറഞ്ഞപ്പോൾ, അലിസ്ലാഹിൽ സുന്നികൾ പറഞ്ഞ അർത്ഥമാണ് അവിടെ നൽകിയത് എന്നൊക്കെ വലിയൊരു നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി മൗലവി. ഞങ്ങളത് കയ്യോടെ പിടികൂടിയപ്പോൾ പിന്നെ അതിനെപ്പറ്റി കാമ മിണ്ടിയിട്ടില്ല. അത്തവസുൽ കെ പി അഹമ്മദ് ബിൻ മുഹമ്മദ് മൗലവിയുടെ അത്തവസുൽ എന്ന പുസ്തകത്തിൽ ഉത്തബി തങ്ങളെ സംഭവം ഉദ്ധരിച്ച് നബി തങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ് അതിലുള്ളത് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തി ഇതിപ്പോൾ കഴിഞ്ഞ 3 തവണ ആവർത്തിച്ചു, ഒരക്ഷരം മൗലവി പറഞ്ഞിട്ടില്ല. എന്തൊരു ദുരവസ്ഥയാണിത്, എന്തൊരു ദുരവസ്ഥയാണ്! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കൃത്യമാണ് നമ്മുടെ വിഷയം. ഞാനിവിടെ ഒരുപാട് വിഷയം പരത്തി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരേ ഒരു പോയിന്റാണ് ഈ ആയത്തും ഇതിൻ്റെ തഫ്സീറും, മുജാഹിദികൾ നൽകിയ അർത്ഥം, മുജാഹിദികൾ പ്രചരിപ്പിച്ച ആശയവും. കൃത്യമല്ലേ? ഞങ്ങൾ ഞങ്ങളുടെ പ്രമാണത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഇവിടെ. പിന്നെ മൗലവി, നമ്മുടെ ബഡാ മൗലവി ശംസുദ്ദീൻ പാലത്തന്ന ബഡാ മൗലവിയുടെ ഒരു നിലവിളിയായിരുന്നു, ബർസഖിയായ ലോകത്ത് കറാമത്തുണ്ടാകുമോ എന്നതിന് ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല എന്ന്. മറുപടി എമ്പാടും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മൗലവി അത് കേൾക്കുകയോ അതിനെ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ഇനി ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാക്ഷാൽ ശംസുദ്ദീൻ പാലത്ത് എന്ന കേരളത്തിലെ ബഡാ മൗലവിയുടെയൊക്കെ നേതാവും ആശയ സ്രോതസ്സും മുജാഹിദുകൾ പതാകവാഹകരായി പരിചയപ്പെടുത്തിയ സാക്ഷാൽ ഇബ്നു തൈമിയയും വളരെ വ്യക്തമായി പറയുന്ന ഇഖ്ലാസ് സിറാത്തുൽ മുസ്തഖീമിലെ ഈ വിഷയം, ഇതിലെന്താണ് വളരെ വ്യക്തമായി ഹിജറ 17-ൽ നടന്ന സംഭവം, നമ്മുടെ മൗലവി അത് അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല, അത് കളവാണ് എന്നൊക്കെ വലിയ നുണ പറഞ്ഞു നമ്മുടെ മൗലവി. നുണ പറയുന്നതിൽ യാതൊരു ഒരു പഞ്ഞവും ഇല്ലല്ലോ മൗലവിക്ക്. ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റും, അങ്ങനെ വാദങ്ങൾ മാറ്റി മാറ്റി പറയുന്ന നിഫാക്കിൻ്റെ സ്വഭാവമുള്ള ആളാണ് നമ്മുടെ മൗലവി. അപ്പോൾ മൗലവിയുടെ നേതാവ് തന്നെ ഇതിനെ 17-ൽ അങ്ങനെ ഇഷ്ടംപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും, അതൊന്നും എന്തല്ല, അതാണ് ഇന്ന ഹാദ കദുവക്കയൊക്കെ സീറ നെഹ്നുഫി, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇപ്പോൾ അത് ചർച്ച ചെയ്യുന്നില്ല എന്ന് ഇബ്നു തൈമിയ പറഞ്ഞു വെക്കുന്ന ഇജിറ 17-ൽ നടന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ട് എന്ന് ഇബ്നു തൈമിയ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിലുള്ള മഹാന്മാരോടും സഹായം ചോദിക്കുകയും അവർക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്ത ധാരാളം സംഭവങ്ങൾ ഉണ്ട് എന്ന് സാക്ഷാൽ ഇബ്നു തൈമിയ സാക്ഷ്യപ്പെടുത്തുന്നു. നോക്കട്ടെ, കമാ അന്ന സായിലി നബി ഫിൽ ഹയാത്തി കാനു കദാലികാ, ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിച്ചപ്പോൾ ഉത്തരം കൊടുത്തതുപോലെ, കാനു കദാലിക, അപ്രകാരം വഫാത്തിന് ശേഷവും നബി തങ്ങൾ ഉത്തരം കൊടുത്തിട്ടുണ്ട്. എത്ര കൃത്യമായി ഇബ്നു തൈമിയ പറയണത്! അപ്പൊ ഇബ്നു തൈമിയക്ക് എന്തുണ്ട്, വഫാത്തായ മഹത്തുക്കളോട് ചോദിച്ചാൽ സഹായം കിട്ടും ഉത്തരം ചെയ്യുമെന്നൊക്കെ ഇബ്നു തൈമിയക്ക് അറിയാം, പക്ഷെ ചോദിക്കാൻ പാടില്ലെന്ന വ്യത്യാസമാണ് ഇബ്നു തൈമിയക്കുള്ളത്. പക്ഷേ ശംസുദ്ദീൻ പാലത്തെന്ന കേരളത്തിലെ ചില മൗലവിമാർക്ക് എന്ത് വിശ്വാസമാണ്, അവർ ചോദിച്ചാൽ ഉത്തരം കിട്ടൂല, അവർ സഹായിക്കൂല, മരണപ്പെട്ടവർ കേൾക്കൂല എന്നിങ്ങനെയുള്ള വികലവാദമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള വിഷയം, ബർസഖിയായ ലോകത്ത് കറാമത്ത് ഇല്ല ഉണ്ടാകുമോ എന്നതിന് നമ്മുടെ ഇമാമിയങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി ഇബ്നു തൈമിയ വളരെ വ്യക്തമായി ആ ഖദർ, ഏത് ഖദർ, ഇങ്ങനെ ഖബറാളികൾ സഹായിക്കുന്ന ഖദർ, പിന്നെ എന്താണ് ഇദാ വഖയകൂൽ കറാമത്തിൽ സ്വാഹിബിൽ ഖബർ, അതായത് കറാമത്ത് സ്വാഹിബിൽ ഖബർ, അതായത് ഖബറാളിയുടെ കറാമത്തായി വേണം അതിനെ കാണാൻ. കണ്ടില്ലേ, നമ്മുടെ മൗലവിയുടെ വാദം എന്താ, ബർസഖിയായ ലോകത്ത് കറാമത്തുണ്ടോ? ഇബ്നു തൈമിയ പറയുന്നു വഫാത്തായ മഹത്തുക്കൾ അങ്ങനെ സഹായിക്കുന്നത് അത് അവരുടെ കറാമത്താണ്, അത് ഖബറാളിയുടെ കറാമത്താണ്. ഇനി എന്ത് പറയാണ്ട് മൗലവി? നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇസ്തിഹാസ, 1-ാം നൂറ്റാണ്ട് മുതൽ ഈ 1400 വർഷങ്ങൾക്കിടയിൽ പ്രഗത്ഭരായ ഇമാമിയങ്ങളുടെ ഇസ്തിഹാസ പറയാൻ തുടങ്ങിയാൽ ഇവിടെ തീരൂല, അത്രത്തോളമുണ്ട്. അപ്പോൾ പൂർവ്വസൂരികളായ അയിമത്തുകൾ അവർ പറയുകയും പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവർ ചെയ്ത് കാണിച്ച് തരികയും ചെയ്ത കാര്യങ്ങളാണ് ഇസ്തിഹാസ. അതുകൊണ്ട് തന്നെ ഇമാമിയങ്ങൾ അവർ ചെയ്തതും അവർ ഷിർക്കിൻ്റെ പ്രചാരകരാണോ എന്ന് ചോദിച്ചതും മൗലവിക്ക് ദഹിച്ചിട്ടില്ല. അതിനാണല്ലോ മൗലവി ചില കർമ്മപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ചില ഗ്രന്ഥങ്ങളിലും ഇമാമിയങ്ങളിലും ഉണ്ട്,
അതൊക്കെ നിങ്ങൾ അംഗീകരിക്കോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചത്. അപ്പൊ അതിന്റെ ഫലത്തിൽ എന്ത് സംഭവിച്ചു? ഫലത്തിൽ ഇമാമിങ്ങളൊക്കെ ഇസ്തിഗാസ ചെയ്തവരും പഠിപ്പിച്ചവരും തന്നെ. അപ്പോൾ അതിനെ മറികടക്കാനാണല്ലോ മൗലവി അങ്ങനെ ചോദിച്ചത്. ഇരിക്കട്ടെ, കർമ്മപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്, തർക്കമില്ല. പക്ഷേ ഇത് വിശ്വാസപരമായ കാര്യമാണ്, ശിർക്ക് തൗഹീദ് വിഷയമാണ്. മഹാന്മാരോടുള്ള ഇസ്തിഗാസ ശിർക്കാണെന്നാണ് മുജാഹിദികൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ വാദം ലോകത്ത് കഴിഞ്ഞുപോയ അയിമ്മത്തുകൾ, സലഫുകളാവട്ടെ, മദ്ഹബിൻ്റെ ഇമാമിങ്ങളാവട്ടെ, കർമ്മശാസ്ത്ര പണ്ഡിതരാവട്ടെ, ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഇസ്തിഗാസ ശിർക്കാക്കാൻ മുജാഹിദികൾ ഇവിടെ പറയുന്ന മാനദണ്ഡം മുൻകാല അയിമ്മത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് ഇവിടെ ചോദ്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന സൂറത്ത് നിസാ 64-ാമത്തെ ആയത്ത്, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാമിങ്ങൾ, മുഫസ്സിറുകൾ, തഫ്സീർ ഇബ്നു കസീറും ഇമാം ഖുർത്തുബിയെ പോലുള്ള ധാരാളം മുഫസ്സിറുകൾ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇസ്തിഷ്ഫാഖ്, നബി തങ്ങളോട് ഇസ്തിഷ്ഫാഖ് നടത്തണം, തേടണം എന്ന് പഠിപ്പിച്ച ആശയം ഞങ്ങൾ ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇമാം മാവർദി റളിയല്ലാഹുവിനെ പോലുള്ള നാല് മദ്ഹബിലെയും പ്രഗത്ഭരായ ഇമാമിങ്ങൾ, നോക്കൂ, ഹനഫി മദ്ഹബിൽ ഇബ്നുൽ ഹുമാമ റളിയല്ലാഹു അൻഹു, മാലിക്കി മദ്ഹബിൽ ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു, ഷാഫിഇ മദ്ഹബിൽ ഇബ്നു നബി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹംബലി മദ്ഹബിൽ ഇബ്നു ഖുദാമ റളിയല്ലാഹുവിനെ പോലുള്ള ധാരാളം ഇമാമിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ പാപമോചനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം എന്ന് തന്നെ, അഥവാ അസ്അലുക്ക ഷഫാ നബി, അങ്ങയോട് ഞങ്ങൾ ഷഫാഅത്ത് ചോദിക്കുന്നു. ഇതിൻ്റെ ഉദ്ധരണി കൃത്യമായി ഞങ്ങൾ കഴിഞ്ഞ അവസരങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിനൊന്നും നമ്മുടെ മൗലവി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ഒറ്റ തെളിവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ആശയ സംഗ്രഹമാണ് ഞങ്ങളിവിടെ ഇമാമിങ്ങളുടെ കിതാബുകൾ കൊണ്ട് ഞങ്ങൾ തെളിയിക്കാൻ ശ്രമിച്ചത്. ബാക്കിയുള്ള ഇമാമിങ്ങൾ ഇസ്തിഗാസയൊക്കെ മൗലവി ഇട്ട ടെക്സ്റ്റിന് പോൽബലമായി ഇട്ടതാണ്. അപ്പോൾ മൗലവി ഞങ്ങൾ ഈ ഇട്ട ആയത്ത്, അതിൻ്റെ തഫ്സീർ, മുജാഹിദികൾ പറഞ്ഞ അതിൻ്റെ ആശയം, അതുപോലെ തന്നെ മറ്റ് ഇമാമിങ്ങൾ പറഞ്ഞത്, അതിൽ ഊന്നിക്കൊണ്ട് നിങ്ങൾക്ക് അതിനെന്ത് ഖണ്ഡനമാണ് പറയാനുള്ളത് എന്ന് മൗലവി കൃത്യമായി പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അമ്മാ ബഅദു, ഫത്തഖുല്ലാഹ ഇബാദല്ലാ. മുസ്ലിയാർ ഒരുപാട് ചപ്പ് ചവറുകൾ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുകയും പച്ച നുണകൾ ആവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമ്മളൊരു മറുപടി പറഞ്ഞാൽ അതിനെ ഖണ്ഡിച്ചാലാണല്ലോ മണ്ണെന്ന് നടത്തേണ്ടത്, അത് അദ്ദേഹം നടത്താത്തത് കൊണ്ടാണ് ഞാൻ ആവർത്തനങ്ങൾ പറയാത്തത്. മൂപ്പര് പറയുന്നു ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടും മൗലവി തൊടുന്നില്ല, മൗലവി അത് മുകളിൽ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇപ്പം അദ്ദേഹം ഈ സംഭാഷണത്തിൽ അദ്ദേഹം വോയിസുകളിലൂടെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ആകെ ഒരൊറ്റ തെളിവേ കൊണ്ടുവന്നിട്ടുള്ളൂ, ആ തെളിവിൽ ഞങ്ങൾ ഉറച്ചു നിന്നിട്ട് അങ്ങനെ പോവാണ്. എന്താ തെളിവ്? കാള്ളൂടിയൻ്റെ റിപ്പോർട്ട്, ഉത്തുബിയുടെ റിപ്പോർട്ട്, മനസ്സിലായില്ലേ, മുഴുക്കുടിയൻ്റെ റിപ്പോർട്ട്. എന്നിട്ടോ അഷ്വറാവുൽ മുഹദ്ദസീൻ എന്നത് എന്താണ് എന്ന് സാമാന്യമായി അറബി കോളേജിൽ ഞാൻ വളരെ ചെറിയ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം ഈ വലിയ മുസ്ലിയാർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് നമുക്കിവിടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പം അതിൻ്റെ മുകളിൽ കിടന്ന് ഉരുളാണ്. മുപ്പര് ഹദീസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ടെന്ന്. അത് അശ്വറാവുൽ മുഹദ്ദസീൻ എന്നുള്ളതിൻ്റെ പിന്നെ വിശദീകരണമാകുമോ? ഒരിക്കലുമില്ലല്ലോ. അശ്വറാവുൽ മുവല്ലദു ആരാണ്? അശ്വറാവുൽ മുഹദ്ദസു ആരാണ്? അറിയില്ലെങ്കിൽ വന്നിരിക്കും മുസ്ലിയാരെ ഞാൻ പഠിപ്പിച്ചു തരാം, എൻ്റെ കുട്ടികൾ നിങ്ങളത് പഠിപ്പിച്ചു തരും എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ കവിതകളിൽ പുതിയ പുതിയ ശൈലിയും അതേപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന മാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയും ഒക്കെ കൊണ്ടുവന്ന കവിതയിൽ അഭിരമിച്ച ഒരു തെമ്മാടിയാണ് ഈ ഉത്തുബി എന്ന് പറയുന്നത്. ഈ തെമ്മാടിയുടെ റിപ്പോർട്ടുമായി വന്നിട്ട് മുസ്ലിയാർ പറയും ഇതാണ് ഞങ്ങൾ ആകെ തെളിവ്. കേട്ടല്ലോ നിങ്ങൾ, ഒരൊറ്റ തെളിവേ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ, അതിൻ്റെ മുകളിൽ ഞങ്ങൾ അവസാനം വരെ നിൽക്കുന്ന. എന്നിട്ട് രണ്ട് മുസ്ലിയാക്കന്മാരിവിടെ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഒരു റബ്ബർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീട്ടുകയാണ്. ഒരു റബ്ബർ, രണ്ട് റബ്ബർ ബാൻഡ് രണ്ടാളെ കയ്യിലുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീട്ടുന്ന വളരെ മോശമായ ഒരു കാഴ്ചയാണ് ഈ ഗ്രൂപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂറത്തു നിസായിലെ 60 മുതൽക്കുള്ള ആയത്തുകൾ നിങ്ങൾ വായിക്കുക. അതിൽ കൃത്യമായി നിങ്ങൾക്ക് കാണാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ റജീം, അലം തറ ഇലല്ലദീന യസൂമൂന അന്നഹും ആമനു ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക എന്നിങ്ങനെ തുടങ്ങിയിട്ട് മുഹമ്മദ് നബിയെ നിനക്ക് ഇറക്കപ്പെട്ടത്, നിനക്ക് മുമ്പുള്ള ആളുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലൊക്കെ തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ, അതായത് ഈ മുസ്ലിയാക്കന്മാരെ പോലെയുള്ള തനിച്ച നിഫാഖിൻ്റെ വിശ്വാസവുമായി നടക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് പറയാം അങ്ങനെ ഒരു കൂട്ടരെ നീ കണ്ടില്ലേ. എന്താ അവരുടെ പ്രത്യേകത? അവർ താഗൂത്തിലേക്ക് വിധി തേടിപ്പോകാനാണ് ഉദ്ദേശിക്കുന്നത്. റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ പുരോഹിതന്മാരുടെ അരികിൽ നിന്ന് പഠിച്ച് റബ്ബ് പറഞ്ഞത് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് പൗരോഹിത്യം പറയുന്ന വിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു രീതി. എന്നതുപോലെ ഒരു പ്രശ്നം വന്നാൽ മുഹമ്മദ് നബിയുടെ അരികിലേക്ക് വരുന്നതിനു പകരം ഇവരെന്ത് ചെയ്യുന്നു? വിധി തേടാൻ വേണ്ടിയിട്ട് യഹൂദികളുടെ അരികിലേക്ക് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. അവരെ നീ കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കും, കൃത്യമായിട്ട് ആ മുനാഫിക്കുകളുടെ ആ പ്രവർത്തനം,
അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ അത് വലിയൊരു തിന്മയാണ്. കാരണം അവർ മുഹമ്മദ് നബിയെ അപമാനിച്ചിരിക്കുന്നു. ആ തിന്മ അള്ളാഹു മാപ്പ് നൽകണമെങ്കിൽ അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട്. ആ നബിയുടെ അരികിൽ വന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി അങ്ങ് പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയണം. അത് സ്വാഭാവികമാണ്, നബിയോട് തെറ്റ് ചെയ്തതുകൊണ്ട്. എന്നിട്ട് നബി അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത് ആ വിഷയത്തിൽ മാത്രം പ്രത്യേകമായിട്ടുള്ള സംഗതിയാണ് എന്ന് ഞാനിവിടെ നേരത്തെ വ്യക്തമായ നാസിഖ് വൽ മൻസൂഖ് ഉദ്ധരിച്ച് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇനിയോ, എന്നിട്ട് ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞാനിവിടെ കൃത്യമായി പറഞ്ഞിരുന്നു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുള്ള കാലത്ത് മുനാഫിക്കുകൾ നബിയുടെ അരികിലേക്ക് ചെല്ലാൻ മടിച്ച് പിന്നെ നമ്മൾ തള്ളണം എന്ന് കൽപ്പിക്കപ്പെട്ട താഹൂത്തായിട്ടുള്ള യഹൂദി നേതാവിൻ്റെ അരികിലേക്ക് വിധി തേടിപ്പോയി. മുനാഫിക്കുകൾ ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. കിതാബിലേക്കും സുന്നത്തിലേക്കും വിളിച്ചാൽ അവരവർ വാറോലകളിലേക്ക് പോകും, ഖുറാഫാത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് അവരുടെ രീതി. അത് നമ്മൾ ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ എന്താണ്, ഇനി അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായിട്ടും പിന്നെ അതിലൊരു ഗുണം വരുത്തുകയില്ല. അതിൽ അവർക്ക് ദോഷമേ ഉണ്ടാവുള്ളൂ. കാരണം അള്ളാഹുവിന്റെ നിയമം ലംഘിച്ചു ദുനിയാവിലും പ്രയാസം ഉണ്ടാവും. അന്നേരം അവർ പറയും, ഞങ്ങൾ വലിയ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത് എന്ന് അവർ പറയും. മുനാഫിക്കുകളാണ് നുണ പറയുന്ന ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ അവർക്ക് അനുകൂലമായി വിധി കിട്ടുകയില്ല എന്ന് കരുതിയിട്ടാണ് അവർ താഹൂത്തിൻ്റെ അരികിലേക്ക് പോയത്. എന്നാലും ഇവിടെ വന്നിട്ട് പറയും, ഞങ്ങൾ അവിടേക്ക് പോയത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് കള്ളം പറയും. അപ്പം നബിയുടെ ബാധ്യത എന്താണ്? അവരെ വിട്ടുകളയണം. മനസ്സിലായില്ലേ? പറ്റുമെങ്കിൽ അവർക്ക് മനസ്സിൽ സ്പർശിക്കുന്ന ഉപദേശം കൊടുക്കണം. ഇതാണ് ഈ ആയത്തിൻ്റെ വിഷയത്തിൽ ഇസ്തിഖാസ. അവിടെ ജീവിച്ചിരിക്കുന്ന നബീൻ്റെ അടുത്തേക്ക് പിന്നെ വരാൻ കൂട്ടാക്കാത്ത ആളുകളെ അവരെ കൈവശം കിട്ടിയാൽ നല്ല ഉപദേശം കൊടുക്കണം. അതല്ലെങ്കിലോ അവരെ വിട്ടുകളയണം. ഇതാണ് ഈ ഹദീസ്, ഈ ആയത്തിൻ്റെ പൊരുൾ. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഇവിടെ മുസ്ലിയാർ കൊണ്ടുവന്ന ആയത്തിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെ, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാ ബിഇദ്നില്ലാ. ഒരു റസൂലിനെയും അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് അനുമതി അനുസരിച്ച് അനുസരിക്കപ്പെടാനല്ലാതെ നാം അയച്ചിട്ടില്ല. കണ്ടോ, ഇവിടെ റസൂലിനെ അനുസരിക്കുന്നതും അനുസരിക്കാതിരിക്കുന്നതുമാണ് ഈ ഹദീസിലെ വിഷയം. ജീവിച്ചിരിക്കുന്ന നബിയുടെ അരികിലേക്ക് ചെല്ലണമെന്ന് നബി കൽപ്പിച്ചു, ഒരു പ്രശ്നമുണ്ടായാൽ അത് അവരനുസരിച്ചില്ല. പകരം അവർ യഹൂദിയുടെ അരികിലേക്ക്, താഹൂത്തിൻ്റെ അരികിലേക്ക് പോയി. ഇതല്ലേ ഈ സൂറത്തിലെ വിഷയം? അപ്പം അവർ പാപികളായി തീർന്നു. ഇനി ആ പാപികളായി തീർന്ന അവർക്ക് ആ മഹാപാപം അള്ളാഹു പുറത്തു കൊടുക്കണമെങ്കിൽ തൊട്ടടുത്ത് ജീവിച്ചിരിപ്പുള്ള റസൂലിൻ്റെ അരികിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഇപ്പം ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരാൻ വേണ്ടി അങ്ങ് റബ്ബിനോട് ദുആ ചെയ്യണം. എത്ര കൃത്യമാണ് വിഷയം. എന്നിട്ട് അവരും റബ്ബിനോട് മാപ്പ് ചോദിക്കണം. എങ്കിലാണ് അവരുടെ റബ്ബ് തൗബ റബ്ബ് സ്വീകരിക്കുക എന്നുള്ളതായി പറയുന്നത്. ഇതാണെങ്കിലോ വാജിബാണ്. ഇനി മുസ്ലിയാർ പറഞ്ഞ അനുസരിച്ച് എന്താ, ഏത് കാലത്ത് ഏത് പാപം ചെയ്താലും റസൂലിൻ്റെ അരികിൽ വന്നിട്ട് റസൂലെ എൻ്റെ പാപം പൊറുക്കണേ, എൻ്റെ പാപം പുറത്തു തരാൻ റബ്ബിനോട് പറയണേ എന്ന് പറയണം എന്നതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അപ്പൊ തൗബക്ക് പുതിയൊരു ഷർത്ത് ഉണ്ടാക്കി, പുതിയൊരു ഷർത്ത് ഉണ്ടാക്കുകയും സംവാദത്തിന് മുഖാമുഖം വരുമ്പോൾ നിന്ന് പതറിയിട്ട് എന്താണ് അവർ പറയും, ഞങ്ങളതിന് വാജിബാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ എന്ത് വിഷയമാണ് ചർച്ച ചെയ്യുന്നത്? അപ്പൊ ഈ ആയത്തിൽ വാജിബ് അല്ലാത്തൊരു വിഷയമാണ് ചർച്ച എന്ന് മുസ്ലിയാക്കന്മാരെ സമ്മതിക്കണം. പണ്ടൊരു മുസ്ലിയാർ പറഞ്ഞില്ലേ, എന്ത്, നമ്മൾ റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഞങ്ങൾ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നത് എന്താണ് ആകെ വ്യത്യാസം, റബ്ബിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് KSRTC പോണ വഴിയാണ്. ഔലിയാക്കളോടാണ് പ്രാർത്ഥിക്കുന്നത്, മുനമ്പോൾ തടിഞ്ഞ ബീവിയോടും കുപ്പസ്വാമി ഉച്ചറൊപ്പാപ്പനോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലോ അത് ബെൻസുകാർ പോണ വഴിയാണ്. ഇതല്ലേ മുസ്ലിയാക്കന്മാരുടെ വിശ്വാസം. ഷിയാക്കളിൽ നിന്ന് ഓരോ തത്വം എടുത്തിട്ട് ജനങ്ങളെ പച്ച കാഫറാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന വിധി ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. മനസ്സിലായില്ലേ? ഇതിൽ മരണപ്പെട്ടവരുടെ ഇസ്തിഹാസം എവിടെയുള്ളത്? ഇതിൽ മൂജിസത്ത് എവിടെയുള്ളത്? ആ മുനാഫിക്കുകൾ മുഹമ്മദ് നബി എടുത്തു വന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്ന വിഷയത്തിൽ മൂജിസത്തായിട്ടുള്ള എന്ത് കാര്യമാണുള്ളത്? നമ്മുടെ ചർച്ച തന്നെ മുസ്ലിയാരെ, മൂജിസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തും പ്രവർത്തിക്കാൻ അമ്പിയാക്കൾക്ക് അള്ളാഹു കഴിവ് കൊടുക്കുമോ, ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കും ഇസ്തിഹാസക്കും ഉത്തരം നൽകുമോ? ഇതാണ് ചോദ്യം. റബ്ബിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അമ്പിയാക്കളോട് ചോദിക്കാമെന്നും ഔലിയാക്കളോട് ചോദിക്കാമെന്നും മൂജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പിന്നെ ഉത്തരം ചെയ്യാൻ കഴിയുമെന്നുമാണ് നിങ്ങളുടെ വിശ്വാസം. ദാറുത്തക്ലീഫ് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയയെ പറ്റി നിങ്ങൾ പറഞ്ഞ കളവ് ഞാനിവിടെ വിശദീകരിക്കും. വിഷയത്തെ അട്ടിമറിക്കാനുള്ള നിങ്ങളുടെ പരിപാടിയാണ്, അത് മറ്റൊരു വിഷയമാണ്. എന്നാൽ ബുസ്താനുൽ ആരിഫീനിൽ വ്യക്തമായി ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, ദാറുത്തക്ലീഫിലാണ് കറാമത്ത് സംഭവിക്കുക. അതേപോലെ ഇറാഖെ ഞാൻ ഉദ്ധരിച്ച് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇമാം ബഗ്ദാദി, പിന്നെ അതേപോലെ ഇമാം മക്രീസി റഹിമഹുള്ള, ഇവരൊക്കെ തന്നെ കൃത്യമായിട്ടും ദാറുത്തക്ലീഫിൽ, അതായത് ദുനിയാവിൽ വെച്ചാണ് മുജിസത്ത് നടക്കുക, ആലമുൽ ബർസഖിൽ വെച്ചല്ല. മനസ്സിലായില്ലേ?
ആലമുൽ ബർസഖിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾക്ക് അവിടെ അത്ഭുതങ്ങൾ നടക്കുകയില്ല എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല. അവിടെ അത്ഭുതങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഴുസത്തല്ല, നമ്മുടെ ഇപ്പോഴത്തെ ചർച്ച മുഴുസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കാൻ പറ്റുമല്ലേ എന്നുള്ളതാണ്. നേരെ മറിച്ച് ഒരാളുടെ ഖബറിൽ എന്തെങ്കിലും ആലമുൽ ബർസഖിൽ ഒരു അത്ഭുതം നടന്നാൽ അതിന് മുഴുസത്ത് എന്നോ കറാമത്ത് എന്നോ പേര് പറയാൻ പറ്റൂല. ഇമാം നവവി റഹിമഹുള്ള, ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ താഴെ കൊടുക്കുന്ന ബുസ്നാൽ ആരിഫീൻ ഒന്ന് വായിച്ചർത്ഥം പറ. ഇനി ഏക തെളിവായി മുസ്ലിയർ കൊണ്ടുവന്ന വിഷയം അത് ഇസ്തിഗാസയുമായി ബന്ധമില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കും, ഇവിടെ മാളിയേക്കൽ സുലൈമാൻ സഖാഫി എന്ന് പറയുന്ന പച്ച നുണയനായ മുസ്ലിയാർ, അതായത് ഈ മുസ്ലിയാക്കന്മാർക്കൊക്കെ ഈ തരം കുതർക്കവാദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണല്ലോ, അയാൾ നോക്കൂ ആയത്ത് മാത്രമല്ല അതിൻ്റെ അർത്ഥവും തിരുത്തി. ഒരു ഹറക്കത്ത് മാറിപ്പോയതാണെങ്കിൽ സാരല്ല, അബദ്ധമാണ്, അടുത്ത എഡിഷനിൽ തിരുത്തിയാൽ മതി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിൻ്റെ ഒരു തിരുത്ത് അറിയിച്ചു കൊടുത്താൽ മതി എന്ന് വിചാരിക്കാം. ഇത് അബദ്ധമല്ലല്ലോ, അള്ളാഹുവിനോടും റസൂലിനോടും പാപമോചനം തേടിയാൽ എന്ന പച്ചക്കളവായ അർത്ഥം ഇതാണ് ഈ മുസ്ലിയാക്കന്മാർ ബഹുജനങ്ങളുടെ അരികിലേക്ക് കൊടുക്കുന്നത്. എത്ര ആൾക്കാർ കിതാബ് വായിച്ചിട്ടുണ്ടാവും? ഖുർആനിലെ ആയത്ത് തിരുത്തി, അതിൻ്റെ ആശയം തിരുത്തി. കണ്ടോ നിങ്ങൾ, ഇവിടെ ഒരു സഖാഫിയാണ് ഇത് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ കാണണം. എന്നിട്ടും മനഃപൂർവ്വം ബഹുജനങ്ങളെ മുഹമ്മദ് നബിയോടാണ് ഇസ്തിഗ്ഫാർ തേടേണ്ടത് എന്ന കളവ് പഠിപ്പിക്കുക. ഖുർആൻ പറഞ്ഞത് അള്ളാഹു അല്ലാതെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ ആരുണ്ട് എന്നാണ്. അള്ളാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പൊറുക്കാനുള്ളത്? മുസ്ലിയാക്കന്മാർ പറയാ റസൂലിനോടാണ് പാപമോചനം തേടേണ്ടത്. അള്ളാഹുവിനോടും റസൂലിനോടും പാപമോചനം തേടിയാൽ എന്നാണ് ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. മുസ്ലിയാർ തൊട്ടിട്ടില്ല, കണ്ട ഭാവം നടിച്ചിട്ടില്ല ഞാനിതിവിടെ ഉദ്ധരിച്ചിട്ട്. എന്നിട്ട് കുറെ ചപ്പുചവറുകളും ചമ്മികളുമായിട്ട് ഇങ്ങോട്ട് കയറി വരും. ഇനി നിങ്ങൾ നോക്കൂ, ഇവര് പ്രചരിപ്പിക്കുന്ന ഇവരുടെ തരീഖത്തിലുള്ള ഉസ്താദുമാരൊക്കെ പിന്നെ പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങളിലുള്ള വിഷയങ്ങൾ എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു നമ്മിൽ നിന്ന് വേറെയല്ല, വേറെയാണെന്ന് ലോഹത്തെ കുടഞ്ഞു കളഞ്ഞേ തീരൂ. ജ്ഞാനം കൊണ്ട് ഈ യൂഹത്തെ അകറ്റണം, അതോടെ ദിവ്യ സമാഗമമുണ്ടാകും, താനും അവനും ഒന്നെന്ന് അപ്പോൾ ബോധ്യമാകും. ഈ ആശയം തെറ്റാണോ ശരിയാണോ മുസ്ലിയാർ ഇവിടെ പറയണം, മനസ്സിലായില്ലേ? മുഴുസത്ത് കറാമത്തിന്റെ കഴിവുകൾ കൊണ്ട് ഔലിയാക്കന്മാരുടെ കണ്ണിനും കാതിനും ദിവ്യശക്തി പകരുമെന്ന് എഴുതിയും പ്രസംഗിച്ചും പഠിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അതിലൊന്നാണ് ഞാൻ ഈ കാണിച്ചത്. ചില ആളുകൾ പന്താവൂര് മാനസിക രോഗിയാന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ട്, തരിതപ്പാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് പന്താവൂരിൻ്റെതല്ല, അദ്ദേഹത്തിൻ്റെ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. ഇമാം ജേലിയെ നിങ്ങൾ തള്ളുമോ അറിയണം. ഇൻഷാല്ലാ ജേലിയുടെ വാദങ്ങൾ ഞാനിവിടെ കൊണ്ടുവരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദാറു തക്ലീഫിൽ മാത്രമേ മുഴുസത്ത് നടക്കൂ എന്നും ആലമുൽ ബർസഖിലോ അല്ലെങ്കിൽ പാഖിറത്തിലോ നടക്കുന്ന അത്ഭുതങ്ങൾക്ക് മുഴുസത്ത് എന്നോ കറാമത്തോ എന്നോ പറയുകയില്ലെന്നും ഇമാം നബി റഹിമുള്ള പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ പറയണം. പിന്നെ നിങ്ങൾ എങ്ങനെ പറയാം മുഴുസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ആലമുൽ ബർസഖിൽ വെച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുന്നു? എങ്ങനെ പറയാം, മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം വിശ്വാസങ്ങളുണ്ട്. നേരത്തെ ഞാനിവിടെ ജിലാനി സപ്ലിമെന്റ് എടുത്ത് ഉദ്ധരിച്ചു, മുസ്ലിയാർ തൊട്ടില്ല. അതേപ്രകാരം തന്നെ സി എം സ്മരണയെ കൊണ്ടുവന്നു, മുസ്ലിയർ ദുർവ്യാഖ്യാനിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? ചുരുക്കി പറഞ്ഞാൽ മടവൂരാണ് പടച്ചോൻ എന്ന് പറയുന്ന സാധാരണക്കാരെയല്ല, വലിയ വലിയ ഈ അഹ്ലു സുന്നയുടെ സുന്നിയുടെ പ്രചാരകർ എന്ന് പറയുന്ന ആളുകളെ കടുത്ത ശിർക്കൻ വിശ്വാസങ്ങളുമായി ഷിയഈ സിദ്ധാന്തങ്ങളുമായി കയറഴിച്ചു വിട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ മുസ്ലിയാക്കന്മാരുടെ ദുർവ്യാഖ്യാനങ്ങൾ എത്തുന്നത് എന്നത് ഖേദകരമായ ഒരു സംഗതിയാണ്. അള്ളാഹു ഈ ശരറിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.